ദേശീയപാതയിൽ ആറ്റിങ്ങൽ മാമ്പത്തിനടുത്ത് വാഹനാപകടമുണ്ടായി. ഇരുചക്ര വാഹന യാത്രക്കാരെ ഇടിച്ച KSRTC ബസ് നിയന്ത്രണം വിട്ട് പുരയിടത്തിലേക്ക് ഇടിച്ചു കയറിയാണ് നിന്നത്. ഇന്ന് രാവിലെ 11 മണിയോടെയായിരുന്നു സംഭവം. കണിയാപുരത്ത് നിന്ന് ആറ്റിങ്ങലിലേക്ക് വന്ന KSRTC ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. മാമം പാലത്തിന് സമീപം റോഡ് മുറിച്ചു കടക്കാൻ നിന്ന സ്കൂട്ടർ യാത്രക്കാരനെയും എതിർദിശയിൽ നിന്ന് വന്ന ബൈക്ക് യാത്രക്കാരനെയും ഇടിച്ചു തെറിപ്പിക്കുകയായിരുന്നു. KSRTC ബസ് ഓവർടേക്ക് ചെയ്തതാണ് അപകട കാരണമെന്നാണ് നാട്ടുകാർ പറയുന്നത്. ആ വണ്ടിയാണ് ഇവിടെ ക്രോസ് ചെയ്യാൻ വേണ്ടി ഇവിടെ സിഗ്നൽ ഇട്ട് വന്ന ഒരു കൊച്ചി. ആ വണ്ടിയിൽ ഒരു കൊച്ചുണ്ടായിരുന്നു. സെൻട്രലിലായപ്പോഴാണ് ഇവിടുത്തെ ബസ് ഓവർടേക്ക് വരുന്നത്. ആ ബ്രേക്കൊന്നും ചവിട്ടിച്ചില്ല. ഇതിൻ്റെ സൗണ്ട് ഉണ്ടെന്ന് ഞങ്ങൾ നോക്കുന്നതാണ്. അവിടെ നിന്ന് പറഞ്ഞ കൊച്ചു കാരണം ഗുരുതരമാണ്. ബൈക്ക് യാത്രക്കാരൻ ഊന്നിൻമൂട് സ്വദേശി മണിലാലിനെ ഗുരുതര പരിക്കുകളോടെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സ്കൂട്ടർ യാത്രക്കാരനായ റംസിയും നിസാര പരിക്കുകളോടെ ആശുപത്രിയിലാണ്. റംസിയുടെ കൂടെയുണ്ടായിരുന്ന 5 വയസ്സുകാരൻ പരിക്കുകൾ ഇല്ലാതെ രക്ഷപ്പെട്ടു. News 18 ആറ്റിങ്ങൽ. മറ്റ് പ്രധാന വാർത്തയിലേക്ക് പോകേണ്ടതുണ്ട്. പാലക്കാട് ശ്രീനിവാസൻ വധക്കേസിൽ പ്രതികളുമായി തെളിവെടുപ്പ് നടക്കുകയാണ്. അവിടെ പ്രതിഷേധവും ഉയരുന്നുണ്ട് തത്സമയ സംരക്ഷണത്തിലേക്ക്. പാലക്കാട് ശ്രീനിവാസൻ വധക്കേസിലെ പ്രതികളുമായി പോലീസ് തെളിവെടുപ്പ് നടത്തുകയാണ്. വിവരങ്ങളുമായി പ്രസാദ് ഉടുമ്പശ്ശേരിയാണ് ചേരുന്നത്. പ്രസാദ്, എന്താണ് തെളിവെടുപ്പ് സംബന്ധിച്ച വിവരങ്ങൾ? കിരൺ, ഇപ്പോൾ ശ്രീനിവാസനെ വെട്ടിക്കൊലപ്പെടുത്തിയ കടയിലേക്ക് പ്രതിയെ എത്തിച്ച് അബ്ദുറഹ്മാൻ എത്തിച്ച് തെളിവെടുപ്പ് നടത്തുകയാണ്. തൊട്ടടുത്ത് മേലാമറിയിൽ അവിടെ BJP പ്രവർത്തകർ ഇവിടെ നിന്നും മുദ്രാവാക്യവുമായി മറുവശത്ത് നിൽക്കുന്നുണ്ടായിരുന്നു. എന്തായാലും മറ്റ് സംഘർഷങ്ങളൊന്നും തന്നെ ഇല്ല. വലിയ പോലീസ് സന്നാഹം ഇവിടെ സ്ഥലത്ത് നിൽക്കുന്നുണ്ട്. ഒരു 30 യുവാക്കളാണ് ഇപ്പോൾ പ്രതിഷേധവുമായി ഇപ്പുറത്ത് നിൽക്കുന്നത്. വലിയ പോലീസ് സന്നാഹത്തിൽ തന്നെയാണ് തെളിവെടുപ്പ് നടക്കുന്നത്. ഇവിടുത്തെ തെളിവെടുപ്പ് പൂർത്തിയായി. ഇപ്പോൾ വാഹനം സ്റ്റേഷനിലേക്ക് പോകുകയാണ്. ശരി, പ്രസാദ് ഉടുമ്പശ്ശേരിയാണ് വിവരങ്ങൾ നൽകിയത്. ശ്രീനിവാസൻ വിവരങ്ങളുമായി പ്രസാദ് ഉടുമ്പശ്ശേരിയാണ് ചേരുന്നത്. പ്രസാദ്, BJP പ്രവർത്തകരാണോ ഇത്തരത്തിൽ പ്രതിഷേധിക്കുന്നത്? കിരൺ, യുവമോർച്ച ജില്ലാ പ്രസിഡന്റ് പ്രശാന്ത് കൃഷ്ണയുടെ നേതൃത്വത്തിലുള്ള പ്രവർത്തകരാണ് ഇപ്പോൾ ഇവിടെ പ്രതിഷേധവുമായി നിൽക്കുന്നത്. പ്രതിഷേധം ഏറെക്കുറെ അവസാനിച്ചിരിക്കുന്നു. വലിയ തോതിലുള്ള പോലീസ് സന്നാഹം തെളിവെടുപ്പുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്നു. അവരെല്ലാം പ്രവർത്തകരോട് പിരിഞ്ഞു പോകാൻ തന്നെ അതെങ്ങനെയാണ്, പ്രതിഷേധക്കാർ പിരിഞ്ഞു പോകുന്ന ഒരവസ്ഥയിലേക്ക് എത്തിക്കഴിഞ്ഞോ? കിരൺ, പ്രതിഷേധക്കാരോട് മടങ്ങിപ്പോകാനാണ് ഇപ്പോൾ പോലീസ് പറഞ്ഞിട്ടുള്ളത്. എന്തായാലും സംഘർഷ സാധ്യത, സംഘർഷാവസ്ഥ മാറ്റിയിരിക്കുന്നു. ഇവിടെ എല്ലാവരെയും തന്നെ പോലീസ് ഇപ്പോൾ മാറ്റിയിട്ടുണ്ട്. നേരത്തെ അബ്ദുറഹ്മാനെ തെളിവെടുപ്പിനായി കടയിലേക്ക് കയറ്റിയ സമയത്തായിരുന്നു വലിയൊരു സംഘം, ഒരു 50 പേരടങ്ങുന്ന BJP യുവമോർച്ച പ്രവർത്തകർ സമീപത്തേക്ക് വരികയും മുദ്രാവാക്യങ്ങൾ ഉയർത്തുകയും ചെയ്തിട്ടുള്ളത്. അതിനുശേഷം BJP യുവമോർച്ചയുടെ ജില്ലാ പ്രസിഡന്റ് പ്രശാന്ത് കൃഷ്ണ ഉൾപ്പെടെയുള്ള പ്രവർത്തകരാണ്
ഇവിടെ തമ്പടിച്ച് നിൽക്കുന്നത്. അവര് അവിടെ നിന്ന് മാറിയിട്ടുണ്ടെങ്കിൽ പോലും ഈ സംഭവ സ്ഥലത്ത് നിന്ന് ഏറെക്കുറെ ഒരു വളരെ കുറഞ്ഞ ദൂരത്തിൽ തന്നെയാണ് സംഘം ചേർന്ന് മാറി നിൽക്കുന്നത്. പൂർണ്ണമായും പ്രവർത്തകരൊന്നും തന്നെ ഇവിടെ നിന്ന് മാറിപ്പോയിട്ടില്ല. എന്തായാലും തെളിവെടുപ്പ് പൂർത്തിയാക്കി പ്രതിയെയും കൊണ്ട് പോലീസ് സൗത്ത് സ്റ്റേഷനിലേക്ക് മടങ്ങിയിട്ടുണ്ട്. ഇനി മറ്റ് സംഘർഷ സാധ്യതകളൊന്നും തന്നെ ഉണ്ടാകില്ല എന്ന് തന്നെയാണ് പോലീസും കരുതുന്നത്. അവരെല്ലാം തന്നെ പ്രവർത്തകരെല്ലാം തന്നെ മടങ്ങിപ്പോകുന്ന തന്നെയാണ് പോലീസ് കരുതുന്നത്. പക്ഷേ അവരെല്ലാം തന്നെ പല സ്ഥലങ്ങളിലായി കേന്ദ്രീകരിച്ച് നിൽക്കുന്നുണ്ട്. നേരത്തെ തന്നെ പോലീസ് വലിയ മുൻകരുതൽ എടുത്തിട്ടുണ്ടായിരുന്നു. കാരണം ശ്രീനിവാസൻ കേസിൽ ശ്രീനിവാസിനെ വെട്ടിയ ആളുകളെ ഒന്നും തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ പിടിച്ചിട്ടുണ്ടായിരുന്നില്ല. അതിൽ മൂന്ന് പേരാണ് ശ്രീനിവാസനെ വെട്ടിയത്. അതിൽ ഒരാളാണ് അബ്ദുറഹിമാൻ. അബ്ദുറഹിമാനെ തെളിവെടുപ്പ് അത്രയേറെ ജാഗ്രതയോടുകൂടി മുൻകരുതൽ പോലീസ് സ്വീകരിച്ചിരുന്നു. വലിയ തോതിലുള്ള പോലീസ് സന്നാഹം എല്ലാം തന്നെ ഇവിടെ എത്തിയിരുന്നു. പക്ഷേ അത് ഈ തൊട്ടടുത്ത്, അതായത് ഇവിടുന്ന് നമ്മളിപ്പോ ദൃശ്യങ്ങളിൽ നിന്ന് കാണുന്ന സ്ഥലത്ത് നിന്നും 50 മീറ്ററോളം മാറിക്കഴിഞ്ഞാൽ പാലക്കാട് വലിയങ്കാടിയാണ്. അത് ബി ജെ പിക്കും ആർ എസ് എസിനും അത്രയേറെ സ്വാധീനമുള്ള ഒരു മേഖലയാണ്. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും തരത്തിലുള്ള ഒരു സംഘർഷം ഉണ്ടായാൽ അത് ഒരുപക്ഷെ പോലീസിനെ നിയന്ത്രിക്കാനെല്ലാം തന്നെ വലിയ പാടുപെടേണ്ടി വരും. അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ നിന്ന് ഒഴിവാക്കാൻ വേണ്ടി കൂടിയാണ് തെളിവെടുപ്പ് വളരെ വേഗത്തിൽ പൂർത്തിയാക്കി പോലീസ് മടങ്ങിയിട്ടുള്ളത്. ഇപ്പോൾ എന്തായാലും പ്രവർത്തകരോട് മടങ്ങിപ്പോകാൻ പോലീസ് ആവശ്യപ്പെട്ടിരിക്കുന്നു. ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ പോലും അവർ ആ തടയുടെ മാറി നിന്നും ഏറെക്കുറെ മാറി നിൽക്കുന്നു എന്നുള്ളതാണ്. അതായത് അവർ പൂർണ്ണമായും പിരിഞ്ഞു പോയിട്ടില്ല, ഇവിടെ തന്നെ സമീപത്ത് തന്നെ നിൽക്കുന്നുണ്ട്. പക്ഷെ പോലീസ് എല്ലാം തന്നെ മടങ്ങിപ്പോകുന്നുണ്ട്. തെളിവെടുപ്പ് പൂർത്തിയാക്കി പ്രതിയെയും കൊണ്ട് പോലീസ് മടങ്ങിയിട്ടുണ്ട്. പക്ഷേ ഇവരോടെല്ലാം തന്നെ ബി ജെ പിയുടെ നേതാക്കളെല്ലാം തന്നെ പോകാൻ മുൻ കൗൺസിലർമാരെല്ലാം തന്നെ പോകാൻ ആവശ്യപ്പെടുന്നുണ്ട്. എങ്കിൽ പോലും ആളുകളിവിടെ കേന്ദ്രീകരിച്ച് നിൽക്കുന്നു എന്നുള്ളതാണ്. ശരി, പ്രസാദ് ഉടുമ്പിശ്ശേരിയാണ് വിവരങ്ങൾ നൽകിയത്. കൊട്ടാരക്കര ഇരുന്നൂർ ദുർഗാദേവി ക്ഷേത്രത്തിൽ മോഷണം നടന്നതായി പരാതി. ശ്രീകോവിലിനുള്ളിൽ സൂക്ഷിച്ചിരുന്ന സ്വർണമാണ് കാണാതായത്. സ്വർണമാലയും 100 സ്വർണ്ണ പൊട്ടുകളും സ്വർണ്ണ ഏലസുകളും 45 സ്വർണ്ണ താലികളും മോഷണം പോയതാണ് പരാതി. ക്ഷേത്രത്തിലെ ക്യാമറകൾ തകർക്കുകയും കേബിളുകൾ തകർക്കുകയും ചെയ്തിട്ടുണ്ട്. ഇവിടുന്ന് ക്യാമറയൊക്കെ ഓഫ് ചെയ്തു, അവരെങ്ങനെയോ ക്യാമറ ഓഫ് ചെയ്യും. ക്യാമറയൊക്കെ പലയിടത്തായിട്ട് അടിച്ച് പൊട്ടിച്ച് കളയുകയാണ് ചെയ്തിരിക്കുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം ഇവിടെ സ്റ്റോർ റൂമിൻ്റെ പൂട്ട തകർത്തു. അതിനുശേഷം അതിൽ കയറി അത് അവിടുന്ന് പിന്നെ 1-2 സാധനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. അതിനുശേഷം തിടപ്പള്ളിയിൽ കയറിയിട്ട് അതിനകത്തുനിന്നും അലമാരയിൽ നിന്ന് വെച്ചിരുന്ന ഏകദേശം ഒരു 10-15,000 രൂപ അധികം ഉണ്ടായിരുന്നു, അത് പോയിട്ടുണ്ട്. അതിനുശേഷമാണ് വല്യമ്പലത്തിൽ കയറി നമ്മുടെ ശ്രീകോവിൽ പുള്ളി പൂട്ട് തകർത്ത് അകത്ത് കയറി അതിൽ നിന്നും പിന്നെ മാല, ദേവിയുടെ മാല, ഒരു 100 സ്വർണ്ണ പൊട്ടുകൾ, ഒരു 46-47 താലി അധികം ഉണ്ടായിരുന്നു. ഈ ഉത്സവം സംബന്ധിച്ച് വന്ന താലികൾ ഇതെല്ലാം എടുത്തുകൊണ്ട് വെള്ളം ഇറങ്ങിയാണ്. പോലീസും ഫോറൻസിക് അധികൃതരും സ്ഥലത്തെത്തി പരിശോധന നടത്തി. 2 മുമ്പും സമാനമായ രീതിയിൽ ക്ഷേത്രത്തിൽ മോഷണം നടന്നിരുന്നു. ഗുരുവായൂർ പാലുവായിൽ തനിച്ചു താമസിക്കുന്ന ഗൃഹനാഥനെ മരിച്ച നിലയിൽ കണ്ടെത്തി. മഹാവിഷ്ണു ക്ഷേത്രത്തിന് സമീപം കരുമത്തിൽ രാധാകൃഷ്ണനാണ് മരിച്ചത്. 65 വയസ്സായിരുന്നു. അദ്ദേഹം കത്തിക്കരിനിലയിലായിരുന്നു. നിർമ്മാണത്തിലിരിക്കുന്ന വീടിന്റെ ഹാളിലാണ് മൃതദേഹം കണ്ടത്. മരണത്തിൽ ദുരൂഹതയുള്ളതായി ബന്ധുക്കളും നാട്ടുകാരും ആരോപിച്ചു. ചാവക്കാട് പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി. കിളിമാനൂരിൽ 2 ഉപദ്രവിക്കുകയും മാനഹാനി വരുത്തുകയും ചെയ്ത മകൻ അറസ്റ്റിൽ. കിളിമാനൂർ വാലഞ്ചേരി ചരുവിള വീട്ടിൽ സാർജിത്താണ് കിളിമാനൂർ പോലീസിന്റെ പിടിയിലായത്. വാലഞ്ചേരി സ്വദേശി ബേബി നൽകിയ പരാതിയിലാണ് അറസ്റ്റ്. ഇന്നലെ രാത്രി 7:30 കേസിനാസ്പദമായ സംഭവം. പരിക്കേറ്റ 2 ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കാസർഗോഡ് കന്നുകാലികളുടെ കുടലുണക്കി കയറ്റുമതി ചെയ്യുന്ന സ്ഥാപനത്തിൽ നിന്നും മോഷണം നടത്തിയ 2 അറസ്റ്റിലായി. 15 ലക്ഷത്തിന്റെ ചരക്ക് മോഷ്ടിച്ച കേസിലാണ് പശ്ചിമബംഗാൾ സ്വദേശികളായ 2 പിടിയിലായത്. കാസർഗോഡ് ചൌക്കിയിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനത്തിൽ നിന്നും കഴിഞ്ഞ ബുധനാഴ്ചയാണ് ഉപ്പിലിട്ട് ഉണക്കി സൂക്ഷിച്ച കന്നുകാലി കുടൽ മോഷണം പോയത്. സ്ഥാപനത്തിൽ ജോലി ചെയ്തിരുന്ന ഇതര സംസ്ഥാന തൊഴിലാളികളാണ് സംഭവത്തിന് പിന്നിലെന്ന സൂചന ലഭിച്ചിരുന്നു. ടൗൺ പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് പശ്ചിമബംഗാൾ സ്വദേശികളായ സെയ്ദുൽ, റോബിയാൽ എന്നിവരെ പിടികൂടിയത്. ഇവരിൽ നിന്നും 2 ലക്ഷം രൂപ വില വരുന്ന മോഷണം മുതലും 50,000 രൂപയും കണ്ടെത്തിയിട്ടുണ്ട്. തമിഴ്നാട്ടിലെ ദിണ്ടിഗലിൽ നിന്നാണ് ഇരുവരെയും പിടികൂടിയത്. ഇവർക്കൊപ്പം ഉണ്ടായിരുന്ന 6 ആസാം സ്വദേശികൾ അടക്കമുള്ള മറ്റ് പ്രതികളെ കൂടി കണ്ടെത്താനുണ്ട്. വിഴിഞ്ഞം ചപ്പാത്തിൽ കഞ്ചാവ് പിടിച്ചു. ഭീമാപള്ളി സ്വദേശികളായ 2 യുവാക്കളെ വിഴിഞ്ഞം പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഇന്നലെ രാത്രി 5:30 സംഭവം. തമിഴ്നാട്ടിൽ നിന്ന് ചുവന്ന മാരുതി കാറിൽ കഞ്ചാവ് കടത്തുന്നതായി രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പരിശോധന നടത്തിയത്. ചെറിയ പാക്കറ്റുകളിലായി കാറിന്റെ ഡിക്കിയിൽ ഒളിപ്പിച്ച നിലയിലായിരുന്നു കഞ്ചാവ്.
കേരള പ്രവാസി സംഘം ചാത്തന്നൂർ ഏരിയ സമ്മേളനം പരവൂരിൽ നടന്നു. പ്രവാസി സംഘം സംസ്ഥാന സെക്രട്ടറി ശ്രീകൃഷ്ണമുള്ള സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. സിപിഎം ഏരിയ സെക്രട്ടറി കെ സേതുമാധവൻ, സിഐടിയു സംസ്ഥാന കമ്മിറ്റി അംഗം ആർ ഗോപാലകൃഷ്ണൻ നായർ തുടങ്ങിയവർ പങ്കെടുത്തു. റോഡിലൂടെ നടന്നു പോവുകയായിരുന്ന യുവതിയുടെ സ്വർണമാല മോഷ്ടിച്ചു ബൈക്കിലെത്തിയ സംഘം. പാലക്കാട് ചാലിശ്ശേരിയിലാണ് സംഭവം. സൗമിനി എന്ന യുവതിയുടെ 3.5 പവൻ തൂക്കം വരുന്ന സ്വർണമാലയാണ് ബൈക്കിലെത്തിയ സംഘം കവർന്നത്. നാട്ടുകാരുടെ സഹായത്തോടെ പ്രദേശത്ത് തെരച്ചിൽ നടത്തിയെങ്കിലും മോഷ്ടാക്കളെ പിടികൂടാനായില്ല. യുവതിയുടെ പരാതിയിൽ ചാലിശ്ശേരി പോലീസ് അന്വേഷണം ആരംഭിച്ചു. കാസർഗോഡ് എയിംസ് സ്ഥാപിക്കണമെന്ന ആവശ്യം ശക്തമാക്കി ജനകീയ കൂട്ടായ്മ. ഇക്കാര്യത്തിൽ സർക്കാർ ഇടപെടൽ ആവശ്യപ്പെട്ട സെക്രട്ടേറിയറ്റ് മുന്നിൽ അനിശ്ചിതകാല നിരാഹാര സമരത്തിലൊരുങ്ങുകയാണ് ഇവർ. കേന്ദ്രം കേരളത്തിന് എയിംസ് അനുവദിക്കുമെന്നായിട്ടും കാസർഗോഡിന്റെ പേര് ഉൾപ്പെടുത്താത്തതിലാണ് പ്രതിഷേധം. സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം തുടങ്ങാനാണ് ജനകീയ കൂട്ടായ്മയുടെ തീരുമാനം. എൻഡോസൾഫാൻ ദുരന്തം നടന്ന നാട്ടിൽ പഠനവും ഗവേഷണവും നടത്തുവാൻ ശേഷിയുള്ള എയിംസ് ജില്ലയ്ക്ക് തന്നെ അനുവദിക്കുവാനുള്ള ഉത്തരവാദിത്തം കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കാണെന്ന് ജനകീയ കൂട്ടായ്മ പറയുന്നു. കേന്ദ്രം തത്വത്തിൽ കേരളത്തിന് എയിംസ് അനുവദിച്ചു എന്നുള്ളൊരു വാർത്ത കൂടി വന്നത്, ഈ വാർത്തയുടെ അടിസ്ഥാനത്തിൽ കാസർഗോട്ടെ ഈ ഒരു സമരം നമ്മൾ തിരുവനന്തപുരത്തേക്ക് മാറ്റുകയാണ്. സമരം കൂടുതൽ ശക്തിപ്പെടുത്താൻ വേണ്ടി, കൂടുതൽ കേരള ഗവൺമെന്റിന് സമ്മർദ്ദമുണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു തീരുമാനം ജനകീയ കൂട്ടായ്മ എടുത്തിട്ടുള്ളത്. എൻഡോസൾഫാൻ നിരോധിച്ച് 2 പതിറ്റാണ്ട് കഴിയുമ്പോഴും ജനിതക വൈകല്യങ്ങളോടെ കുഞ്ഞുങ്ങൾ ജനിക്കുകയും മരിക്കുകയും ചെയ്യുന്ന സ്ഥിതിയാണെന്നും സമരസമിതി പറയുന്നു. ഈ സാഹചര്യത്തിൽ കൂടിയാണ് എയിംസ് പോലുള്ള ഉന്നത ആരോഗ്യ സംവിധാനം കാസർഗോഡ് തുടങ്ങണമെന്ന ആവശ്യം ശക്തമാകുന്നത്. ന്യൂസ് 18 കാസർഗോഡ്. അപകടം മുന്നിൽ കണ്ടാണ് ഇടുക്കി നെടുങ്കണ്ടം വെസ്റ്റ് പാർ നിവാസികളായ 15 കുടുംബങ്ങളുടെ യാത്ര. മഴവെള്ളപ്പാച്ചിൽ തകർന്ന പാലത്തിന്റെ ഒരു ഭാഗത്തു കൂടിയാണ് കുട്ടികളടക്കമുള്ളവർ യാത്ര ചെയ്യുന്നത്. ഏതു നിമിഷവും പൂർണ്ണമായി തകർന്നു വീഴാവുന്ന അവസ്ഥയിലാണ് ഇപ്പോൾ പാലം. കഴിഞ്ഞ ഒക്ടോബറിലെ മഴവെള്ളപ്പാച്ചിലാണ് വെസ്റ്റ് പാറ തോടിന് കുറുകെയുള്ള പാലം തകർന്നത്. ഒറ്റയടി പാത മാത്രമാണ് അവശേഷിക്കുന്നത്. പാലത്തിന്റെ തൂണുകളിലെ കൽക്കെട്ട് തകർന്നതിനാൽ നിലവിൽ അവശേഷിക്കുന്ന ഭാഗവും ഏതു നിമിഷവും തകർന്നു വീഴും. മഴവെള്ളപ്പാച്ചിലിൽ സമീപവാസിയായ രാജുവിന്റെ വീടിന്റെ സംരക്ഷണ ഭിത്തിയും ഒലിച്ചുപോയിരുന്നു. മഴക്കാലത്തിന് മുമ്പേ ശരിക്കും അടിയന്തരമായിട്ട് പിന്നെ ചെയ്തില്ലെങ്കിൽ പിന്നെ 10-15 കുടുംബങ്ങൾ താമസിക്കുന്നു, അവരുടെ പിള്ളേർ സ്കൂളിൽ പോകുന്ന ആൾക്കാരുണ്ട്. അതിലുപരിയായിട്ട് ഇപ്പം നേരെ ഈ അടിയിലെ ഒരു കൽത്തൂണാണ് നിൽക്കുന്നത്. ആ കൽത്തൂണിന്റെ ബലത്തിലാണ് ഇപ്പം ഈ പാലം നിൽക്കുന്നത്, 2 അടിയുള്ളത്. അതുകൂടെ ഇപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കല്ല ഇളക്കി മാറ്റി അടുത്ത ഒരാൾ കെട്ടിക്കൊണ്ടിരിക്കുക. കുട്ടികൾ പാലത്തിലെ വിടവിലൂടെ കാൽവഴുതി താഴേക്ക് പതിക്കാനും സാധ്യതയേറെയാണ്. തകർന്ന പാലത്തിന്റെ മുകളിൽ കമുകിന്റെ തടികൾ നിരത്തിയാണ് താൽക്കാലിക സംരക്ഷണം ഒരുക്കിയിരിക്കുന്നത്. ഈ വഴി സ്കൂളിലേക്ക് പോകുന്ന ദുരന്ത സമയത്ത് ഇടുക്കി ജില്ലാ കളക്ടറും MPയും അടക്കമുള്ളവർ മേഖലയിൽ സന്ദർശിച്ചു. അടൂർ കായംകുളം റോഡിൽ അപകടക്കണിയായി ഹോളിക്രോസ് ആശുപത്രി ജംഗ്ഷൻ. പൈപ്പ് സ്ഥാപിക്കാനായി വാട്ടർ അതോറിറ്റി അധികൃതർ വെട്ടിപ്പൊളിച്ച റോഡ് നന്നാക്കാത്തതാണ് അപകടങ്ങൾക്ക് വഴിയൊരുക്കുന്നത്. റോഡ് പൊളിച്ചയിടങ്ങളിൽ ഇപ്പോൾ വലിയ കുഴികൾ രൂപപ്പെട്ടിട്ടുണ്ട്. ഇരുചക്രവാഹന യാത്രക്കാരാണ് അടൂർ ഹോളിക്രോസ് ജംഗ്ഷനിലെ റോഡിലെ കുഴികളിൽ വീണ് അപകടത്തിൽപ്പെടുന്നത്. അടുത്തിടെ 30 അപകടങ്ങൾ ഇവിടെ നടന്നു. തിരക്കുള്ള റോഡിൽ വാട്ടർ അതോറിറ്റി അധികൃതർ എടുത്തിട്ട കുഴികൾ ശരിയായ രീതിയിൽ നികത്താത്തതാണ് അപകട കാരണം. ഇന്ന് രാവിലെ ഒരു പെങ്കൊച്ചും ഒരു വലിയപ്പനും അവിടെ വീണു, അതും പൊക്കിക്കൊണ്ട് കേരളത്തിലോട്ട് പോയിട്ടുണ്ട്. ഇനിയാണ് വെള്ളിയാഴ്ച എങ്ങാണ്ട് ഇവിടെ ഒരു അപകടമുണ്ട്. ഒരു പയ്യൻ്റെ അത് കോട്ടയത്ത് കൊണ്ടുപോയോ തിരുവനന്തപുരത്ത് കൊണ്ടുപോയെന്ന് അറിയത്തില്ല. തലപൊട്ടി ചേരം ഡെയിലി മഴ. നീ ഇപ്പോൾ ഒരു സന്ധ്യയായെങ്കിൽ രണ്ടാം എത്ര പേര് വീഴുന്ന അറിയത്തില്ല. അപകടത്തിൽപ്പെടുന്ന യാത്രക്കാരെ സമീപത്തെ വ്യാപാരികളും ഓട്ടോറിക്ഷ തൊഴിലാളികളുമാണ് പലപ്പോഴും ആശുപത്രിയിൽ എത്തിക്കുന്നത്. ഉന്നത നിലവാരത്തിൽ ടാർ ചെയ്ത റോഡിലെ കുഴികൾ പെട്ടെന്ന് ശ്രദ്ധിക്കാത്തതാണ് അപകടം പതിവാകാൻ കാരണം. ഞങ്ങൾ അവിടെ എപ്പോൾ വന്നാലും റോഡിലെ ബ്ലോക്കാണ്, വന്ന് കുഴിയിൽ എപ്പോഴും വീഴുക. ഈ ഇടയ്ക്ക് 2 പേരുടെ കാലൊടിഞ്ഞു, ഭാഗ്യത്തിന് രക്ഷപ്പെട്ടെന്നേ ഉള്ളൂ. ഇത് ഒരാളിപ്പം വണ്ടി കയറി ഇറങ്ങിപ്പോകേണ്ട ഉണ്ടായിരുന്നു. അപ്പം അതിനെ ഓടി ആൾക്കാർ ഇവിടെ ഓട്ടോ സ്റ്റാൻഡിൽ ആളുണ്ടായതുകൊണ്ട് ഓടി പൊക്കിയെടുത്തു, രക്ഷപ്പെടുത്തി. റോഡ് സഞ്ചാരയോഗ്യമാക്കണമെന്നാവശ്യപ്പെട്ട് ചിറ്റയം ഗോപകുമാർ MLAക്കും PWD അധികൃതർക്കും പരാതി നൽകിയെങ്കിലും നടപടി ഉണ്ടായിട്ടില്ലെന്നാണ് നാട്ടുകാരുടെ പരാതി. ന്യൂസ് 18 പത്തനംതിട്ട. കാസർഗോട്ടെ കശുമാവ് കർഷകരെ ദുരിതത്തിലാക്കി വേനൽ മഴ. ഉള്ള കശുവണ്ടിക്ക് വില കൂടി ലഭിക്കാത്തത് കർഷകരെ കൂടുതൽ ദുരിതത്തിലാക്കുന്നു. തുടർച്ചയായി പെയ്ത വേനൽ മഴ കാസർഗോഡ് മലയോര മേഖലയിലെ കശുവണ്ടി കർഷകർക്ക് ഇരുട്ടടിയായി. കശുവണ്ടി കറുത്തതിനാൽ പകുതി വിലയ്ക്ക് പോലും കിട്ടുന്നില്ലെന്നാണ് കർഷകർ പറയുന്നത്. തോട്ടത്തിൽ നിന്നും പെറുക്കിയെടുക്കുന്ന കശുവണ്ടികൾ നശിച്ചു പോവുകയാണ്. കാലാവസ്ഥാ വ്യതിയാനം കാരണം ഇത്തവണ കശുമാവുകൾ തളിർക്കാനും പൂക്കാനും വൈകിയതിനാൽ ഉൽപ്പാദനവും കുറഞ്ഞു. ബഡ് ചെയ്ത കശുമാവുകളിൽ ഇപ്പോൾ പിടിക്കുന്ന കശുവണ്ടികൾ പൂർണ്ണമായും കറുത്തു നിറത്തിലാണ്. തുടക്കത്തിൽ കിലോയ്ക്ക് 110 രൂപ വരെ ലഭിച്ചിരുന്ന സ്ഥാനത്ത്
മഴ പെയ്തതോടെ വില കുത്തനെ ഇടിഞ്ഞു. വേനൽ മഴയിലൂടെ കശുവണ്ടി കറുത്തുപോയി എന്നുള്ളതാണ് സ്വകാര്യ ഫാക്ടറികളുടെ ആരോപണം. കാസർഗോഡ് ജില്ലയുടെ തൊട്ടടുത്ത സംസ്ഥാനമായ കർണാടകയിലാണ് ഏറ്റവും കൂടുതൽ ഫാക്ടറികൾ നിലനിൽക്കുന്നത്. ഫാക്ടറികൾ മുഴുവനും പുറം രാജ്യങ്ങളിൽ നിന്നും കശുവണ്ടി ഇറക്കുമതി ചെയ്തുകൊണ്ട് അവർ അത് പരിപ്പാക്കി വിൽപ്പന നടത്തുവാനാണ് താല്പര്യം പ്രകടിപ്പിക്കുന്നത്. സ്വാഭാവികമായിട്ടും നമ്മുടെ കറുത്ത കശുവണ്ടി എന്നും പറഞ്ഞുകൊണ്ട് പുറന്തള്ളപ്പെടുമ്പോൾ ഇവിടുത്തെ മലയോര നിവാസികളായ കർഷകർ വളരെയധികം ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും അനുഭവപ്പെടുന്നു. കശുമാവിനെ മാത്രം ആശ്രയിച്ച് ജീവിക്കുന്ന കർഷകരാണ് ദുരിതത്തിലായത്. ജില്ലയിൽ വെള്ളരിക്കുണ്ട് താലൂക്കിലാണ് കശുമാവ് കർഷകർ കൂടുതലുള്ളത്. ന്യൂസ് 18 കാസർഗോഡ്. മുള കൃഷി ചെയ്യുന്ന ഒരു കർഷകനെ പരിചയപ്പെടാം. 15 ഏക്കറോളം സ്ഥലത്താണ് ഇയാൾ മുള കൃഷി ചെയ്യുന്നത്. പുൽപ്പള്ളിയിലെ ജോൺസൺ വർഗീസിന്റെ കൃഷിയിടത്തിലേക്ക്. പുൽപ്പള്ളി സ്വദേശി ജോൺസൺ വർഗീസിന് മുള വെറും പാഴ്ത്തണ്ടല്ല, ജീവിതം വിശാലമാക്കുന്ന ഹരിത നാമ്പുകൾ കൂടിയാണ്. തന്റെയും ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും തരിശുഭൂമിയിൽ മുളയുടെ ഹരിതവേലി ഒരുക്കുകയാണ് ജോൺസൺ. 15 ഏക്കറോളം സ്ഥലത്താണ് മുളകൾ വളരുന്നത്. 70-ലേറെ ഇനങ്ങളുണ്ട് ഇവിടെ. കൃഷിഭൂമിയിലെ വരൾച്ചയെയും മണ്ണിടിച്ചിലിനെയും പ്രതിരോധിക്കാനും ഇവ ഫലപ്രദമാണെന്ന് ജോൺസൺ പറയുന്നു. ഏറ്റവും കൂടുതൽ ഓക്സിജൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ബാംബൂസാണ്. ഇത്രയും ബാംബൂ എന്ന് പറഞ്ഞാൽ അത് ഇത്രയും എനിക്ക് തോന്നുന്നത് ഭയങ്കരമായിട്ട് ഓക്സിജൻ പ്രൊഡ്യൂസ് ചെയ്യുന്നു. അത്രയും കാർബൺ അത് സിങ്ക് ചെയ്യുന്നുണ്ട്. ഒരു കാർബൺ ന്യൂട്രലിൻ്റെ അങ്ങനത്തെ ഒരു ഇതിലേക്ക് വേണമെങ്കിൽ നമുക്ക് ഗവൺമെൻറ്റിനൊക്കെ ഒരു ബാംബു പ്ലാന്റേഷന് വേണ്ടി പല സ്ഥലങ്ങളിലും ഉണ്ട്. നോർത്ത് ഇന്ത്യയിലൊക്കെ നല്ല ഹെവി ആയിട്ടുണ്ട്. പിന്നെ അത് മാത്രമല്ല നമുക്ക് കമേഴ്ഷ്യലായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒത്തിരി ബാംബു സ്പീഷീസ് ഉണ്ട്. ബാൽക്കോവ, ആസ്പർ, ബ്രാൻഡിസൈ, പിന്നെ സ്റ്റോക്സൈ. സ്റ്റോക്സൈ ഒക്കെ ഇപ്പം നമുക്ക് ബാംബു കോർപ്പറേഷന് ഒത്തിരി ആവശ്യമുണ്ട്. അതിലേക്ക് വേണമെങ്കിൽ അതൊക്കെ ചെയ്യാവുന്നേ ഉള്ളൂ. ജോൺസന്റെ കൃഷിയിടത്തിലെ അപൂർവങ്ങളായ മുളകളെക്കുറിച്ച് പഠിക്കാനും അറിയാനും ഒട്ടേറെ പേരാണ് എത്തുന്നത്. പ്രകൃതി സംരക്ഷണത്തോടൊപ്പം സാധാരണ കർഷകർക്ക് മുളയിലൂടെ മികച്ച വരുമാനമുണ്ടാക്കാൻ കഴിയുമെന്നും ജോൺസൺ പറയുന്നു. ന്യൂസ് 18 വയനാട്. വർഷങ്ങളായി ദുരിതങ്ങളുടെ കഥ മാത്രമാണ് വയനാട് കൊമ്പൻമൂല കാട്ടുനായ്ക്ക കോളനിയിലെ കുടുംബങ്ങൾക്ക് പറയാനുള്ളത്. വീടും ഭൂമിയും വാഗ്ദാനം ചെയ്ത് വനംവകുപ്പും സർക്കാരും കുടിയിറക്കിയവരാണ് ഇന്ന് ബുദ്ധിമുട്ടുകൾക്ക് നടുവിൽ കഴിയുന്നത്. കൊമ്പൻമൂല വനാതിർത്തിയിലെ ഷെഡുകളിൽ കഴിയുന്നത് 8 ആദിവാസി കുടുംബങ്ങളാണ്. ഉൾക്കാട്ടിൽ നിന്നും വീടും ഭൂമിയും വാഗ്ദാനം ചെയ്ത് അധികൃതർ കാടിറക്കിയവർ. ചെതലയം വനാതിർത്തിയിലുള്ള കൊമ്പൻമൂല കാട്ടുനായ്ക്ക കോളനിയിലാണ് താമസം. സങ്കടകഥകൾ മാത്രമാണ് ഇവർക്ക് പറയാനുള്ളത്. അവിടെ പോത്തിനെ കെട്ടുന്ന കാരണം ഇതിന്റെ ഉള്ളിൽ എല്ലാരും കിടക്കുന്നത്, ഒരു ഷെഡിലെല്ലാരും ഇത്രയും പേര് കിടക്കുന്നത്. വയലിൽ പോയി നിൽക്കും സീറ്റ് എടുത്തിട്ട്. പിന്നെ ഇവിടെ ഒന്നും നിക്കാൻ പറ്റുന്നില്ല, ഷെഡൊക്കെ അങ്ങ് പൊളിച്ചു കളയും. 7 വർഷം കഴിഞ്ഞു ഇവിടെ എത്തിയിട്ട്. വീടും ഭൂമിയും കുടിവെള്ളവും ചെയ്തിട്ട് ഒരു സൗകര്യവും ഇവർക്കിവിടെ കിട്ടിയില്ല. ചോർന്നൊലിക്കുന്ന കൂരയിൽ ഭീതിയോടെയാണ് കൊച്ചുകുട്ടികളടക്കം കഴിഞ്ഞുകൂടുന്നത്. 7 വർഷമായി ഇത് തന്നെ. കഴിഞ്ഞിടയ്ക്ക് തന്നെ മഴ വന്നിട്ട് ആ ഷെഡും പൊളിഞ്ഞു പോയി. ഇപ്പൊ ഞങ്ങൾ ഇപ്പൊ ഉള്ള ഇത് തന്നെ ആ ഷെഡിലാണ് താമസിക്കുന്നത്. ആരെ വിളിച്ചാൽ വരുമില്ല. വിളിച്ച് ഞങ്ങൾ മടത്തിട്ടാ ഇങ്ങനെ നിൽക്കുന്നത്. അല്ലെങ്കിൽ അവിടെ നിന്ന് കൊണ്ടാക്കിയ തന്നെ ഒരു വീടൊക്കെ പണി തരുന്നതാണെങ്കിൽ നല്ല കാര്യമായിരുന്നു. ഇവിടെ കൊണ്ട് ഇപ്പൊ തിരിഞ്ഞു നോക്കാത്ത അവസ്ഥയിലാണ് കാണുന്നത്. 2015 വനം ട്രൈബൽ റവന്യൂ വകുപ്പ് അധികൃതരെല്ലാം ചേർന്നാണ് താൽക്കാലിക കൂരകൾ വെച്ച് ഇവരെ മാറ്റിയത്. 2 ആഴ്ച മുൻപുണ്ടായ കനത്ത മഴയിലും കാറ്റിലും കോളനിയിലെ മിനിയുടെ വീട് തകർന്നു. കഷ്ടിച്ചാണ് അപകടം ഒഴിവായത്. പിന്നീട് മിനിയും 2 മക്കളും 2 ആഴ്ചയെ കഴിഞ്ഞുകൂടിയത് പോത്തുകുട്ടികളെ കെട്ടാനായി ഉണ്ടാക്കിയ തൊഴുത്തിലായിരുന്നു. ഇനിയെങ്കിലും ഇവരെ പറഞ്ഞു പറ്റിക്കാതെ സുരക്ഷിതമായി കഴിയാൻ വീടും സ്ഥലവും നൽകാൻ അധികൃതർ തയ്യാറാകണം എന്നാണ് ആവശ്യം. ന്യൂസ് 18 വയനാട്. ബാലസംഘത്തിന്റെ വേനൽത്തുമ്പി കലാജാഥയുടെ കോഴിക്കോട് ജില്ലാതല പരിശീലനം വടകര MSUP സ്കൂളിൽ തുടരുന്നു. രംഗശില്പങ്ങൾ ഒരുക്കുന്ന തിരക്കിലാണ് കുട്ടികൾ. അവധിക്കാലത്ത് കുട്ടികളിൽ സാമൂഹ്യ അവബോധവും കലാരംഗത്ത് പരിശീലനവും സാധ്യമാക്കുകയാണ് ബാലസംഘത്തിന്റെ വേനൽത്തുമ്പികൾ. സ്കൂൾ കുട്ടികളെ ഒഴിവുകാലത്ത് കൂടുതൽ സജീവമാക്കുകയാണ് ഇവിടെ. വടകര ചോറോട് MSUP സ്കൂളിലെ കുട്ടികൾ രംഗശില്പങ്ങൾ നിർമ്മിക്കുന്നതിന്റെ തിരക്കിലാണ്. വടകര ഒഞ്ചിയം ഏരിയയിലെ കുട്ടികളാണ് ഇവിടെ പരിശീലനം നടത്തുന്നത്. പറന്ന് എല്ലായിടത്തും പറയുന്നവരായി മാറും. കാലം എന്താണ് തുമ്പികളോട് ആവശ്യപ്പെടുന്നത്? ആ കടമ നിറവേറ്റാൻ നിങ്ങൾക്ക് കഴിയുമെന്ന് പ്രത്യാശിക്കും.
മെയ് 1 വരെയാണ് പരിശീലനം. ലിംഗസമത്വം, വർഗീയത യുദ്ധം, മൊബൈൽ ഫോൺ അഡിക്ഷൻ, റിയൽ ലൈഫ് ഹീറോസ് തുടങ്ങിയ വിഷയങ്ങളിൽ രംഗശില്പങ്ങൾ ഒരുക്കും. ഈ ക്യാമ്പിന്റെ ഭാഗമായി ഒഞ്ചിയം വടകര ഏരിയകൾക്കകത്തുള്ള രണ്ട് കലാജാഥ സംഘങ്ങൾ ഇവിടെ പരിശീലനം നേടുകയാണ്. പരിശീലനത്തിനു ശേഷം, ഈ ജില്ലാ ക്യാമ്പിന് ശേഷം 16 ഏരിയകളിലായി നടക്കുന്ന ക്യാമ്പുകളെ തുടർന്ന് 500 വേദികളിൽ 16 സംഘങ്ങളിലായി 256 വേനൽ തുമ്പികൾ പരിപാടികൾ അവതരിപ്പിക്കുകയാണ്. കേരളത്തിനകത്ത് അല്ലെങ്കിൽ ഏഷ്യക്കകത്ത് തന്നെ ഏറ്റവും വലിയ കുട്ടികളുടെ ചലിക്കുന്ന തിയേറ്റർ ട്രൂപ്പാണ് ബാലസംഘത്തിന്റെ വേനൽ തുമ്പി. നാടൻ ശീലുകൾ മുതൽ അത്യാധുനിക കാലത്തെ സംഗീതം വരെ ഉൾപ്പെടുന്ന പരിശീലനം ഇവിടെയുണ്ട്. ജില്ലയിലെ 16 ഏരികളിലായി 256 കുട്ടികൾ ക്യാമ്പുകളിൽ പരിശീലിക്കും. മെയ് 10 മുതൽ വിവിധയിടങ്ങളിൽ പരിപാടി നടത്തും. ന്യൂസ് 18 വടകര. ലക്ഷങ്ങളുടെ ലഹരി മരുന്നുമായി അന്തർ സംസ്ഥാന ഇടപാടുകാരനായ യുവാവ് വണ്ടൻമേട് പോലീസിന്റെ പിടിയിലായി. കോഴിക്കോട് ഒളവണ്ണ വടക്കേ കോമളശ്ശേരിയിൽ അർജുൻ ഹരിദാസ് ആണ് പിടിയിലായത്. ഇയാളിൽ നിന്നും മാരക ലഹരി വസ്തുക്കളായ 60 ഗ്രാം MDMA, 7 LSD സ്റ്റാമ്പുകൾ, 25 ഗ്രാം ഹാഷിഷ് ഓയിൽ എന്നിവ കണ്ടെത്തി. പുളിയൻമലയിൽ വെച്ചാണ് അർജുൻ പിടിയിലായത്. ഇടനിലക്കാരനെ ചോദ്യം ചെയ്തതിൽ നിന്നാണ് യുവാവിനെ കുറിച്ചുള്ള വിവരം പോലീസിന് ലഭിച്ചത്. തിരുവനന്തപുരം കിളിമാനൂർ നഗരൂരിൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ച കേസിൽ പ്രതിയായ യുവാവും സഹായിയും അറസ്റ്റിൽ. നഗരൂർ ഞാറക്കാട്ടുവിള സ്വദേശി അതുൽ രാജ്, സഹായി നെടുമ്പറമ്പ് സ്വദേശി വിഷ്ണു എന്നിവരാണ് നഗരൂർ പോലീസിന്റെ പിടിയിലായത്. അതുൽ പെൺകുട്ടിയെ വിവാഹ വാഗ്ദാനം നൽകി വീട്ടിലും കഴക്കൂട്ടത്തുള്ള ഫ്ളാറ്റിലും എത്തിച്ച് നിരവധി തവണ പീഡിപ്പിച്ചെന്നാണ് പരാതി. രക്ഷിതാക്കൾ നൽകിയ പരാതിയെ തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിൽ പ്രതികളെ പിടികൂടുകയായിരുന്നു. കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. ഗുരുവായൂർ അഴുക്കുചാൽ പദ്ധതിയുടെ പൈപ്പ് പൊട്ടിയത് കാലപ്പഴക്കം മൂലമെന്ന് വാട്ടർ അതോറിറ്റി. മറ്റു മരാമത്ത് പണികൾ നടത്തിയപ്പോൾ സംഭവിച്ചതാകാമെന്നാണ് വിശദീകരണം. ഏറെ വിവാദങ്ങൾക്കും പ്രതിഷേധങ്ങൾക്കും ഇടയാക്കിയ പദ്ധതിയാണ് ഗുരുവായൂരിലെ അഴുക്കുചാൽ പദ്ധതി. 10 ആണ്ടുകളുടെ കാത്തിരിപ്പിന് ശേഷം പദ്ധതി പൂർത്തിയായി ഉദ്ഘാടനം നടത്തി. പിന്നാലെ കഴിഞ്ഞ ദിവസം അഴുക്കുചാൽ പൈപ്പ് പൊട്ടി. ഇതോടെ മാലിന്യം ടൗണിൽ പരന്നൊഴുകി. ഇവ കുന്നുകൂട്ടിയിട്ടത് വലിയ പ്രതിഷേധത്തിന് കാരണമായി. എന്നാൽ പൈപ്പുകളുടെ കാലപ്പഴക്കമാണ് ഇവ പൊട്ടാൻ കാരണം എന്നാണ് വാട്ടർ അതോറിറ്റിയുടെ വിശദീകരണം. ഈ സമയത്ത് ആ പൈപ്പ് സ്ഥാപിച്ചതിന് ശേഷം നമ്മുടെ അറിവിൽ പലവിധത്തിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളും പ്രത്യേകിച്ചും JCB അതുപോലെ തന്നെ ഹിറ്റാച്ചി തുടങ്ങിയ മെഷീൻസ് ഉപയോഗിച്ചിട്ടുള്ള ഒരുപാട് നിർമ്മാണ പ്രവർത്തനങ്ങൾ അവിടെ നിന്ന് കേബിൾ സ്ഥാപിക്കുന്നതിനും അതുപോലെ തന്നെ ഡ്രെയിനേജ് നിർമ്മാണത്തിനൊക്കെ ആയിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനിടയിൽ എപ്പോഴെങ്കിലും JCBയുടെ പല്ല് കൊണ്ടിട്ട് വന്ന ചെറിയ മുറിവ് ആണ് ലീക്കായിട്ട് ഡെവലപ്പ് ചെയ്തിട്ട് നിലവിൽ വന്നിട്ടുള്ളത് എന്നാണ് നമുക്ക് പരിശോധനയിൽ മനസ്സിലായിട്ടുള്ളത്. ജിഐ പൈപ്പ് ആയതുകൊണ്ട് പൊട്ടാനുള്ള സാധ്യത വളരെ കുറവാണ്. സമീപകാലത്ത് മറ്റ് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയപ്പോൾ എന്തെങ്കിലും തകരാർ പറ്റിയതാകാം. ലോഡ് അധികം കൊടുത്തിട്ടില്ലെന്നും വാട്ടർ അതോറിറ്റി അധികൃതർ വ്യക്തമാക്കി. ന്യൂസ് 18 ഗുരുവായൂർ. തൃശൂർ ബ്രഹ്മകുളം യങ് ബോയ്സിന്റെ ആഭിമുഖ്യത്തിൽ കട്ട് പോസ്റ്റ് ടൂർണമെന്റ് നടത്തി. 8 ടീമുകൾ പങ്കെടുത്തു. അവസാനം മിറാക്കൽ ചിറ്റാറ്റുകാരെ നേടി. ടോപ് സ്കോററായി അലൻ, ബെസ്റ്റ് ഡിഫൻഡറായി യദു, എമർജിംഗ് പ്ലെയറായി സൗരവിനെയും തെരഞ്ഞെടുത്തു. നാട്ടുവർത്തമാനം പൂർണ്ണമാകുന്നു. നമസ്കാരം.